അപ്പൊ കുരുക്കളെ, ആ പറഞ്ഞു. കൽപ്പഞ്ചേരി നാട്ടുചന്തയില് ആ ഞാൻ ഈ തൊട്ടടുത്തുള്ള ഒരാളും കൂടിയാണ്. അപ്പൊ കൽപ്പഞ്ചേരി ചന്തയിൽ വരുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള കാഴ്ചകളുടെ ഡയറി എല്ലാ ആഴ്ചയിലും ജനങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടത് നിങ്ങളാണ്. അപ്പൊ കാൽമുട്ട് വേദന ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, പൂരവേദന, കാൽമുട്ട് വേദന ഒക്കെ. അപ്പൊ അതിന് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ട്രീറ്റ്മെന്റിന്റെ ഏകദേശം രൂപം ഒന്ന് വ്യക്തമാക്കിയാണ്, എന്ത് ട്രീറ്റ്മെന്റ്? രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കാൽമുട്ട് വേദന എന്ന് പറയുമ്പോ നമ്മൾ ആകെ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാ, കാൽമുക്കളെ രക്തോട്ടം ക്ലിയർ ആക്കി കൊടുക്കും. രക്തോട്ടം എത്തുന്നതോടുകൂടി കാലിന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും തീരുന്നു. രക്തം എത്താത്തതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നതിന്റെ മെയിൻ കാരണം. അപ്പൊ പണ്ട് കാലത്തെ ചികിത്സാ കളരിമർമ്മ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ എവിടെ കെട്ടി രക്തത്തിന് എവിടെയാണോ ബ്ലോക്ക്, ആ ബ്ലോക്ക് തുറന്നു കൊടുക്കുക എന്നുള്ളൊരു സിസ്റ്റം നേരിട്ട് കളരിമർമ്മ ചികിത്സയിലുള്ളത്. സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഏത് അവയവങ്ങൾക്കാണോ ബ്ലഡ് എത്താത്തത്, ആ അവയവങ്ങൾക്ക് ബ്ലഡ് എത്തുന്നതോടുകൂടി ആ അവയവങ്ങൾ പെർഫെക്റ്റ് ആവണം. ഓക്കെ, അതിന്റെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ, അതായത് അതിന് മരുന്ന് കുടിക്കേണ്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനു വേണ്ടി നമ്മൾ നീരും കാര്യങ്ങളൊക്കെ നീങ്ങി പോകാനും വേണ്ടിയുള്ള മരുന്നുകൾ നമ്മൾ കൂട്ടിയിട്ട് ഉള്ള തൈലാണ് ഇതിനുണ്ടാക്കുന്നതാണ് നമ്മള് കളരിമർമ്മ ട്രീറ്റ്മെന്റ് ചികിത്സ. അതായത് ക്ലിനിക് ഇല്ലേ, ആ ക്ലിനിക് ഉണ്ട് മഞ്ചേരി മേലാക്കം മാരുതിരോട്ടുമ്മലാണ് ക്ലിനിക് ഉള്ളത്. അവിടെ 7 മണി തൊട്ട് ഉച്ചന്റെ മുമ്പുള്ള 11 മണി വരെ അവിടെ എല്ലാ ദിവസവും ഉണ്ട്. അപ്പൊ ഇതൊക്കെ കാര്യങ്ങള്. പിന്നെ ഒരു ഇഞ്ചക്ഷൻ അങ്ങനെ പരിഗണിക്കണ്ടല്ലോ. ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുജോക്ക് തെറാപ്പി എന്ന് പറഞ്ഞ ചികിത്സയാണ്. അത് ഏറ്റവും നല്ലൊരു പെർഫെക്റ്റ് ട്രീറ്റ്മെന്റ് ആണ്. സുജോക്ക് തെറാപ്പി, അത് നമ്മള് ഈ രാജ്യത്തിന്റേതല്ല, കൊറിയ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ചികിത്സാ സംവിധാനമാണ്. അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. കാരണം അതിന് മരുന്നൊന്നും കുടിക്കാതെ തന്നെ എത്രയും പെട്ടെന്ന് അതിന്റെ വ്യത്യാസങ്ങളൊക്കെ രോഗത്തില് രോഗികളിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ ചികിത്സയും പാടെ ഈ കൂട്ടത്തിൽ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മരുന്ന് കൂടാതെ രോഗങ്ങൾ മാറ്റാൻ പറ്റുമെന്ന് ഈ സമൂഹത്തിന് അറിയിക്കുക. ഈ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ സാധാരണക്കാരും പോയിക്കാണ്ട് ഓപ്പറേഷനിലേക്കാണ്ട് പോവുകയാണ്. എന്നിട്ട് അതിന്റെ പിന്നാലെ ആ മരുന്നും കുടിച്ചുകൊണ്ട് അതിന്റെ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് മരുന്നും കഴിക്കേണ്ടി നടക്കണം. ഇതിനൊന്നും അതിന്റെ ആവശ്യങ്ങളൊന്നും നമ്മളെ പഴയ തലമുറക്കാരായിട്ടും ഇപ്പോ ഓപ്പറേഷനും കൂടാതെ രോഗം മാറ്റാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇപ്പൊ നിലവിലുണ്ട്. നമ്മൾ ഓടി ചെന്ന് കണ്ട് ഒരു ഓപ്പറേഷനത്തിന് ചെല്ലേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിസാര കാര്യം കൊണ്ട് തന്നെ നമ്മളെ രോഗങ്ങൾ മാറുന്നുണ്ട്. നമ്മളെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പവർഫുൾ ആണ്. ഒരു കാരണങ്ങൾ കിട്ടിയാൽ മതി രോഗം മാറിപ്പോകാൻ. ആ ശരീരത്തിനെ നമ്മള് മെഡിക്കൽ മേഖല ഏതുമായിക്കോട്ടെ, മെഡിക്കൽ മേഖല ഭയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളെ ഈ രോഗം അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞ ഭയപ്പെടുത്തുകയാണ് നേരിട്ട് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അതല്ല, മനുഷ്യന്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഏറ്റവും പവർഫുൾ ആണ്. ഒരു ചെറിയൊരു നിമിഷങ്ങൾ കിട്ടിയാൽ മതി രോഗങ്ങൾ മാറിക്കിട്ട് പോകാനും വേണ്ടിയിട്ട്. ഒരു കാരണക്കാരനെ മാത്രം കിട്ടിയാൽ മതി. അത് ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്താനും വേണ്ടി ഞാൻ ഈ മലപ്പുറം ജില്ലയിലെ പല ഭാഗങ്ങളായിട്ടും ഞാൻ ഈ വൈകുന്നേരങ്ങളിൽ ഇതേമാതിരി അറിയിക്കണിന്റെ ഭാഗമായിട്ട് ചികിത്സയൊക്കെ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യം തരാം, ഇവിടെ എന്തൊരു കച്ചവടത്തിന് ആര് വന്നാലും അപ്പൊ അവിടെ ഒരു പാട്ടും അനൗൺസ്മെന്റും ചെയ്യുമ്പോൾ ആയിട്ട് ആളുകൾ അങ്ങോട്ട് ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ ശ്രദ്ധ അങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടിയുള്ള പരിപാടി ഉണ്ടാവും. ഇവിടെ നിങ്ങൾ നിശബ്ദനായിട്ട് വളരെ സൈലന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ മുമ്പിൽ വരുന്ന രോഗികൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ ട്രീറ്റ്മെന്റ് എന്താണോ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോ ചെയ്ത് ഇറങ്ങിപ്പോയ ആളുകളോടൊക്കെ അഭിപ്രായം ചോദിച്ചു, അവരുടെ നോക്കുക അവരുടെ അഭിപ്രായം പോസിറ്റീവ് ആണ്. സ്വാഭാവികമായിട്ടും അത് പോസിറ്റീവ് ആണെങ്കിൽ സമൂഹത്തിന് നന്മയുള്ള കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൂടുതൽ ആളുകൾ അത്തരം കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്ക് എത്തട്ടെ എന്ന ഉദ്ദേശത്തോടെ ഇവിടെയായിട്ട് വന്ന് എന്തായാലും ഗുരുക്കൾ ഒരുപാട് സഹകരിച്ചു. എന്തായാലും നിങ്ങളൊക്കെ ഉദ്ദേശം തന്നെ എന്റെ ഉദ്ദേശം, കാരണം നിങ്ങൾ ഈ നല്ലൊരു കാര്യം സമൂഹത്തിൽ എത്തട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നിങ്ങൾ വീഡിയോ എടുക്കുന്നത്. ഞാനും തന്നെ ഈ ഒരു സംവിധാനത്തിൽ കൊണ്ടുവന്ന ഇങ്ങനൊരു ചികിത്സ, നമ്മളെ പഴമക്കാരായിട്ടുള്ള കൊണ്ടുവന്ന ചികിത്സ, നമുക്ക് കാണിച്ചു തന്നു മണം മറിഞ്ഞു പോയ പഴമക്കാരെ ഈ ചികിത്സാ സംവിധാനം ഈ തലമുറ അറിയട്ടെ എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാനും വന്നിട്ടുള്ളത്. അപ്പൊ ഒരു കണക്കിന് നമ്മൾ രണ്ടുപേരും ഒരേ അപ്പൊ ഒരുപാട് സന്തോഷം കുരുക്കളെ. ശരി, താങ്ക് യു അലിയെ. അപ്പൊ അടുത്ത ട്രീറ്റ്മെന്റ് കഴിഞ്ഞല്ലോ. അപ്പൊ എന്താ വാട്? കാൽമുട്ട് വേദന ഇല്ല, വലിയ പ്രശ്നം. അതെ, ഇപ്പൊ എന്താ വാട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ
ഇപ്പൊ കുറച്ചുപേരല്ലേ ചെയ്തിട്ടുള്ളൂ, വേറെ പ്രശ്നമൊന്നും കാണില്ല. ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് ബെറ്റർ ആണ്, എത്ര സമയം ലൈഫ് കിട്ടും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്റെ പേര് ഹുസൈൻ. ഹുസൈൻ, ഹുസൈൻ്റെ എവിടെയാണ്? ഞാനിവിടെ ഉമ്മർപടി. ഉമ്മർപടി അവിടെ തൊട്ടടുത്ത് തന്നെയാണ് കൽപ്പഞ്ചേരി. അപ്പൊ കൽപ്പഞ്ചേരി ചന്തിൽ വന്നപ്പോ കുരുക്കൾ പരിചയപ്പെട്ട്, അപ്പൊ കുരുക്കൾ ഒരു ചെറിയ ട്രീറ്റ്മെന്റ് ചെയ്തു. സത്യത്തിൽ ഇപ്പൊ നിങ്ങളെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച്. യഥാർത്ഥത്തിൽ നിങ്ങൾക്കുള്ള റിസൾട്ട് എന്താണ്? ഇപ്പൊ എനിക്ക് വേദന ഒന്നും കാണില്ല, വേദന കാണുന്നില്ല. ഇനി കുറച്ച് കഴിഞ്ഞാൽ എങ്ങനെയെന്നുള്ളത് അറിയില്ല. അറിയാമല്ലോ, ഇപ്പൊ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. എന്തായാലും നിങ്ങൾക്ക് പ്രശ്നം? എന്റെ കാല് ഇവിടുന്ന് ഒന്നിച്ച് ബ്ലോക്ക് ആയിരുന്നു. സർക്കുലേഷൻ ബുദ്ധിമുട്ടെന്തായിരുന്നു? നടക്കാൻ വയ്യ. അതന്നെ നടക്കാൻ വയ്യ. കുറച്ചാൾ നടക്കുമ്പോ പിന്നീട് വേദന കൂടാ അവിടെ നിൽക്കുന്നു. വേറെ ഡോക്ടറെ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ഗുളിക കുടിച്ചോണ്ടിരിക്കുന്നുണ്ട്. കുടിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സമാധാനം കാണുന്നുണ്ട്. എന്താ കയ്യില് തന്നെ? തൈലോ? ഇതാ തൈലാണ്. ഈ തൈലം എങ്ങനെ ഉപയോഗിക്കണം പറഞ്ഞു? ആ മൂപ്പര് പറഞ്ഞു ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നന്മയുള്ള കാര്യം നല്ലതാണ്, നടക്കട്ടെ, ഉഷാറായി നടക്കട്ടെ. ആ തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ, സന്തോഷം. നിങ്ങൾ എവിടുന്ന വരുന്നേ? ഞാൻ കുണ്ടോട്ടി പോകുന്നു. കുണ്ടോട്ടി? കുണ്ടോട്ടി കാടപ്പടി. കാടപ്പടി കൂട്ടുകാരായിരിക്കും അല്ലേ? ആ ഒക്കെ കൂട്ടുകാരാണ്. അല്ല, കുണ്ടോട്ടി നിന്ന് കൽപ്പഞ്ചേരി അന്നൊക്കെ വരാറുണ്ടോ? ഒരു ഒട്ടുമുക്ക ആഴ്ചകളും വരാറുണ്ട്. അപ്പൊ എന്താ ഇന്ന് കൽപ്പഞ്ചേരി ചന്തിൽ വന്നപ്പോ ഒരു വെറൈറ്റി കാഴ്ച? സത്യത്തിൽ നിങ്ങൾക്ക് കാൽമുട്ട് വേന? കാൽമുട്ട് വേന രണ്ടു നാലഞ്ചു മാസമായി. നാലഞ്ചു മാസമായി. എന്നിട്ട് സത്യത്തിൽ കൂടെ ഇരുന്ന് കുറച്ച് ട്രീറ്റ്മെന്റ് എടുത്തല്ലോ, എങ്ങനെയുണ്ട്? ഇപ്പൊ സമാധാനുണ്ട്. നടക്കാൻ നടക്കാനൊക്കെ ബുദ്ധിമുട്ടില്ല. മുമ്പ് നടക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നിങ്ങളെ നടക്കണമെന്ന് കണ്ടോട്ടെ. ഓക്കെയാണ്. അപ്പൊ സത്യത്തിൽ കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല. ഇപ്പത്തെ കണ്ടീഷൻ കണ്ടീഷൻ നമുക്ക് നമ്മള് ചെയ്യാൻ പറഞ്ഞാണ്. ഇത് കാലുമ്പോ കെട്ടിങ്ങണി. അതിന്റെ ആവശ്യമില്ല, കെട്ടേണ്ട ആവശ്യമില്ല. ഒരു തൈലം തന്നില്ലേ? അദ്ദേഹത്തിന്റെ നമ്പറും തന്നു. നമ്പർ ഓക്കെ. വളരെ ഉഷാറാണ്. ബാൻഡേജ് കെട്ടി തുടങ്ങിയിട്ട് ബാൻഡേജ് കെട്ടുന്ന അവസ്ഥ. ബാൻഡേജ് എടുത്ത് മടി ചുരുത്തി ശ്രദ്ധിച്ചോളി, ബാൻഡേജ് കെട്ടി വന്ന ഒരാളാണ്. ഇപ്പൊ ബാൻഡേജ് ഒക്കെ ചുരുട്ടി മടക്കി കച്ചി പിടിച്ചിരിക്കണം. പിന്നെ നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, കുണ്ടൂട്ടി എന്നാണ് ഈ ചന്തയിലേക്ക് വരുന്നത്, കൽപ്പഞ്ചേരി ചന്തയിലേക്ക് ഒരു വരുന്നിട്ടാ. നിങ്ങളെ പേരെന്തായിരുന്നു? എന്റെ പേര് അബ്ദുൽ ഹമീദ്, കെ കെ പടി, പെരുവണ്ണൂര്. പെരുവണ്ണൂര് അബ്ദുൽ ഹമീദ് പേര്. നിങ്ങളെ പേരെന്തായിരുന്നു? മരക്കാർ പയ്യേരി, കാടപ്പടി. കാടപ്പടി. അപ്പൊ ഇവരൊക്കെ കുണ്ടോട്ടിക്കാരാണ്. നിങ്ങളും കുണ്ടോട്ടിയല്ലേ? അപ്പൊ ഇവര് മൂന്നാള് കുണ്ടോട്ടി ഭാഗത്ത് നിന്ന് കൽപ്പഞ്ചേരി ചന്തയിൽ വന്നാണ്. അപ്പൊ എന്തായാലും ഇവിടെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കണ്ടപ്പോ അത് പ്രേക്ഷകരിലേക്കും എത്തിക്കാന്ന കരുതിയത്. അപ്പോ നിഷ്പക്ഷമായിട്ട് ഇവരുടെ ഭാഗത്തു നിന്നുള്ള അനുഭവസ്ഥരുടെ അഭിപ്രായങ്ങളാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ചത്. പ്രേമുള്ളവരെ, കൽപ്പഞ്ചേരി നാട്ടുചന്തയിൽ സ്ഥിരമായി നടക്കുന്ന വ്യത്യസ്തമായ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങളാണ്, ആരോഗ്യകരമായ കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ നമ്മളെ കൺമുമ്പിൽ വരുന്ന ഓരോരോ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ശരിതെറ്റുകൾ വെരിഫിക്കേഷൻ ചെയ്യാൻ നമ്മളാളല്ല എന്നുകൂടി മനസ്സിലാക്കുക. ആയോർ സ്മൃതി പാരമ്പര്യ കളരി മർമ്മ നാട്ടുവൈദ്യം എന്ന പേരിൽ ശ്രദ്ധയിൽപ്പെട്ട ഒരൽപ്പം കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ അവർക്ക് റിസൾട്ട് ഉണ്ടായിട്ട് തോന്നി, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതികരണം അറിയിക്കാൻ മറന്നു പോകരുത് എന്ന് ഉറപ്പെടുത്തുന്നു. ഗുഡ് ബൈ.